നമുക്ക് അവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. അവരെ പെട്ടിയെല്ലാം പാക്ക് ചെയ്തു. ആമീൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്, ഫ്ലൈറ്റ് യാത്രയാണ്. മാത്രമല്ല, നമ്മൾ ഇവിടെ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് നാട്ടിലോട്ട് പോകുന്നപ്പോൾ നാട്ടിലെല്ലാവരും ഇവിടെ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മമ്മി ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് ബാക്കി എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ഇപ്പം സമയം 7 മണിയായി. നമുക്ക് ഇവിടുന്ന് 1 അവർ ഡ്രൈവ് ഉണ്ട് എയർപോർട്ടിലേക്ക്. നമുക്ക് 1:30 വണ്ടി ഫ്ലൈറ്റ് ഉള്ളത്. ദൈവോട് കണ്ടോ, ഡ്രോപ്പ് ഓഫ് ചാർജ് £5. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഇതിലൂടെ കയറിയതുകൊണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിവിടെ എത്തി. ഭയങ്കര തണുപ്പാ ഇപ്പോ. ലഗേജ് കണ്ടമാനം ഉണ്ട്, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായി. എയർ ഇന്ത്യയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ടെർമിനൽ 2 വരുന്നത്. ഞങ്ങളിപ്പോൾ അകത്തേക്ക് പോവാണ്. മമ്മിയും മിന്നും ഒക്കെ മുന്നിൽ ഓടി പോകുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ചെറിയൊരു ഇഷ്യൂ വന്നായിരുന്നു, പക്ഷേ ഭാഗത്തിന് കുഴപ്പമില്ലാതെ അങ്ങ് ഒഴിവായി പോയി. അടുത്ത് ലഗേജ് വെക്കുന്ന ടൈം, എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒരു ചെറിയ ടെൻഷൻ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കയറി പോകുന്നുണ്ട്. കാരണം അത് വെയിറ്റ് എല്ലാം കറക്റ്റാണ്. പിന്നെ ബേബീൻ്റെ 10 kg അലവൻസ് നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മുടെ ചെക്കിൻ എല്ലാം കഴിഞ്ഞു, ലഗേജ് എല്ലാം കുഴപ്പമൊന്നുമില്ലാണ്ട് കയറിപ്പോയി. ബോർഡിംഗ് പാസ് എല്ലാം കൈ കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ ഗേറ്റിൽ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഹാൻഡ് ലഗേജ് ചെക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ സാധനം വെച്ചിട്ടുണ്ട്. നമ്മൾ കാരണം നമ്മുടെ ബാഗിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതേപോലെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കാണുന്ന ഈ ഹോളിലൂടെ നമ്മൾ ആ സാധനങ്ങൾ ഇടണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ വന്നിട്ട് ഗേറ്റ് 12:00 ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിൽ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ആക്ച്വലി ഞാനിക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു മൂഡും ഇല്ലായിരുന്നു. തന്നെ വരുന്നതിൻ്റെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെല്ലാവരും അഭി ഒറ്റയ്ക്കാണ് വന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ 3 പേരായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളെ കൊച്ച് കൂടെ ഉള്ളതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പം കോഫി എന്തെങ്കിലും കുടിക്കാൻ പറ്റുമോ നോക്കണം. കാരണം 12:20 ആകുമ്പോഴേ ഓപ്പൺ ആയി. ഇപ്പോൾ ഏകദേശം 10:30 ആയതേ ഉള്ളൂ. ഇപ്പോൾ ചെക്കിൻ എല്ലാം കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു. പക്ഷേ നമുക്ക് അവിടെ ടിക്കറ്റ് എടുത്തപ്പോൾ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത ഏജൻസിക്കാരോട് ചോദിച്ചപ്പോൾ അവർ കുഞ്ഞിൻ്റെ ടിക്കറ്റ് ഓക്കെ ആണ് പറഞ്ഞത്. ഞാൻ ടിക്കറ്റിൽ കൊച്ചിൻ്റെ പേരില്ലായിരുന്നു. അപ്പോൾ അവർ സെപ്പറേറ്റ് ഒരു ദയച്ചു എന്നിട്ട് പറഞ്ഞു, യൂഷ്വലി എയർ ഇന്ത്യയിൽ ഇതുപോലെ ടിക്കറ്റിൻ്റെ കൂടെ വരത്തില്ല, സെപ്പറേറ്റ് എടുക്കണം. അപ്പം നമ്മൾ പക്ഷേ ചെക്കിൻ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, നമ്മൾ എടുക്കുന്ന ട്രാവൽ ഏജൻറ്റ് തന്നെ ടിക്കറ്റ് അസോസിയേറ്റ് ചെയ്യണമെന്ന്, നമ്മുടെ കൊച്ചിൻ്റെ പേര് ടിക്കറ്റോട് അസോസിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് നമുക്ക് അത് ഡിലേ വന്നു. പക്ഷെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഡ്യൂട്ടി ഫ്രീയിൽ നല്ല ഓഫറുണ്ട്. 14 പോകുന്നുണ്ട് അബ്സല്യൂട്ടിന്. അതേപോലെ തന്നെ നമുക്ക് ജോണി വാക്കർ ബ്ലാക്ക് ലെവൽ ഉണ്ട്. ബൈ 2 സേവ് 10% ഓഫർ. നല്ല അഫോർഡബിൾ പ്രൈസും ആണ്. ജാക്ക് ഡാനിയലിന് 43 pounds. ഇപ്പോൾ സമയം 12:20 ആയി. നമ്മളിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്രയും വലിയൊരു എക്സലേറ്റർ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു എക്സലേറ്റർ കണ്ടില്ല ഇത്ര ഹൈറ്റിലുള്ള. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കിടക്കാം. ഇന്നും കൊച്ചെല്ലാം ഉണ്ട്. കൊച്ചാണ് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം മമ്മിയുടെ ടിക്കറ്റ് ഒന്നിച്ചല്ല കിട്ടിയത്. മമ്മീനെ ഞങ്ങൾ ഫസ്റ്റ് കിട്ടു. നമ്മൾ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് നമ്പർ കിട്ടിയത്. അപ്പം നമ്മൾ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ നമ്പറുമായി മമ്മി ഫസ്റ്റ് എൻട്രി ചെയ്യാൻ പോവാ ഫ്ലൈറ്റിലേക്ക്. അവൾ ഉറങ്ങുക ഭാഗ്യത്തിന്. എല്ലാവരും പറയുന്നതായിട്ട് കൊച്ചുങ്ങൾ കരയുന്നുണ്ട്. ഞാൻ വന്നാൽ നമുക്ക് വല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആമി നല്ല ഉറക്കമാണ്. ടേക്ക് ഓഫ് ടൈമിൽ ഉറങ്ങിയാൽ മതിയായിരുന്നു.
അപ്പോൾ ക്യാബിൻ ക്രൂ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. ഒരു ചൈൽഡ് ഇൻഫൻ്റ് ഉള്ള എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, നമുക്കും കിട്ടുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ട രീതിയൊന്നും അവർ കാണിച്ചു തന്നില്ല, ജസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ മുന്നേ കയറിയായിരുന്നെങ്കിൽ വളരെ ചെറുതായിരുന്നു, എൻ്റെ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മുന്നിലിരിക്കുന്ന സിസ്റ്റം ഒന്നും വർക്ക് ആവുന്നില്ല കേട്ടോ. നമ്മളെ പലരും പറഞ്ഞു എയറിന് ഞാൻ കുറ്റം പറയുന്ന എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മൾ പക്ഷേ കുറ്റമായിട്ട് പറയുന്നതല്ല, ഇപ്പൊ ഈ മുമ്പിലിരിക്കുന്ന സിസ്റ്റം തന്നെ കണ്ടില്ല, ഇതൊന്നും വർക്ക് ആവുന്നില്ല. കുറച്ച് പേരുടെ മാത്രം വർക്ക് ആവുന്നുണ്ട്, അബിയുടെ വർക്ക് ആവുന്നുണ്ട്, ഇപ്പുറത്തുള്ളവരുടെ വർക്ക് ആവുന്നുണ്ട്, എന്റെ മാത്രം വർക്ക് ആവുന്നില്ല. ഇപ്പൊ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. കുറെ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, പാല് കൊടുക്കണം ടേക്ക് ഓഫിന്റെ ടൈമിൽ. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചാ പോയത്. പക്ഷെ നമ്മളോട് ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ എന്താ കുഞ്ഞിന് പാലൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല, അതിന് പകരം കുഞ്ഞിനെ അപ്രൈറ്റ് പൊസിഷനിൽ ചീക്ക് ടു ചീക്ക് പിടിക്കണം. അങ്ങനെ തന്നെ ഞാനിപ്പോ പിടിച്ചേക്കുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ പിള്ളേർ കരയുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആമി മാത്രം കരയുന്നില്ല ഭാഗ്യത്തിന്. ഇപ്പോൾ 1 അവർ കഴിഞ്ഞ പാടെ തന്നെ ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒരു മിൽക്ക് ബണ്ണുണ്ട്, അതേപോലെ തന്നെ ഇത് വാട്ടറാണെന്ന് തോന്നുന്നു. ആ വാട്ടറാണ്, വാട്ടറാണ്, സ്റ്റിൽ വാട്ടർ. ഓക്കെ, പിന്നെ ഇത് ചായ കുടിക്കാൻ നേരം തോന്നുന്നു. കപ്പുമുണ്ട്, പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഡെസേർട്ട് ഉണ്ട്, പിന്നെ ഇത് കടലയും ഉരുളക്കിഴങ്ങ് കൊട്ടുകയാണ് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ പാക്കറ്റ് മിൽക്കുണ്ട്, പിന്നെ ബണ്ണിൽ തേക്കാണെന്ന് തോന്നുന്നു ബട്ടറുണ്ട്, ചോറ് ചിക്കൻ കറിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ കഴിക്കാനുള്ള സാധനം. അപ്പം നമ്മുടെ പെണ്ണ് എണീച്ചിട്ടുണ്ട്. പെണ്ണിന് കളിക്കാനായിട്ട് അതിൻ്റെ റിമോട്ട്, അത് അതിനൊരു ഉപകാരമുണ്ട് ഈ സാധനം. അവൾ അതിട്ട് കാണിക്കുമ്പോൾ ലൈറ്റ് ഒക്കെ കണ്ട് അവൾ അതേ നോക്കി കഴിക്കും. അടുത്ത് നമുക്ക് ഡിന്നർ വന്നിട്ടുണ്ട്, ചിക്കൻ ടിക്ക വിത്ത് ആൻഡ് മാംഗോ ചട്നി വാപ്പ്. അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ വാട്ടറുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഇത്തവണ. ഓറഞ്ച് ജ്യൂസ്, പിന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് കപ്പുണ്ട്, പിന്നെ ഒരു കേക്കുണ്ട്. ബാച്ച് ഓക്കെ, വേഗം ബനാന ആൻഡ് നേസൽ നട്ടിൻ്റെ, പിന്നെ നേരത്തെ പോലെ ഒരു മിൽക്കിൻ്റെ കവറും ഉണ്ട്. ഇപ്പം ഇത്രേ ഉള്ളൂ ഡിന്നർ. പിന്നെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മദർലാൻഡായ കൊച്ചിയിൽ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ, റാപ്പിഡ് ടെസ്റ്റ്. ഭാഗ്യത്തിന് നമുക്കതില്ല ഇവിടെ. അവിടെ നേഴ്സൊക്കെ നിൽക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം എന്താ സംഭവം. അവർ ജസ്റ്റ് കടത്തി വിടുന്നുള്ളൂ കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരെ മാത്രം അവർ ചെക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരെയും കടത്തി വിടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ പെട്ടിയൊന്നും കാണുന്നില്ല വരുന്ന. ഇപ്പോൾ നമ്മൾ ലഗേജൊക്കെ കളക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് നമ്മൾ പ്രീപെയ്ഡ് ആയിട്ടുള്ള ടാക്സി വിളിച്ചു. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഹോട്ടലിലേക്കാണ്. നമ്മളിവിടെ അടുത്ത് ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക. ഇവിടുത്തെ ഈ കാറ്റ് ഇതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പം ഏകദേശം നേരം വെളുത്തു തുടങ്ങി. നമ്മളിപ്പോൾ ഏകദേശം റൂമിൻ്റെ അടുത്ത് എത്താറായി. ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ എറണാകുളത്ത് തന്നെയാണ് റൂം എടുത്ത്. അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ പള്ളി ഇങ്ങനെ സൈഡിൽ കാണാം, ഇടപ്പള്ളി. ഇപ്പം ഈ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ കാര്യമായിട്ടുള്ള സെറ്റപ്പ് ഇല്ല, ഈ പുറമേ കാണുന്ന സെറ്റപ്പൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇതൊക്കെ കണ്ടാൽ പോയെടുത്ത്. അങ്ങനെ 4:30 ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ റൂം എടുത്തായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ റൂമിലെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഇങ്ങോട്ട് വരുന്ന കോവിഡ് ടെസ്റ്റിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഈസി ആയിരുന്നു. കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു, പുതിയ അങ്ങനെ ഗൈഡ് ലൈൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പറ്റിയായിരുന്നു. അപ്പൊ ഞങ്ങൾ 7:30 കാഞ്ഞങ്ങാട് എത്തും. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കാഞ്ഞങ്ങാട് നിന്ന്. പിന്നെന്താ, അപ്പൊ അവിടെ എത്തിയതിന് ശേഷമുള്ള വീഡിയോ എടുക്കാൻ ചിലപ്പോ പറ്റിയെന്ന് അറിയത്തില്ല, രാത്രിയൊക്കെ. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്.